മഹാകിരാത രുദ്രയജ്ഞം 2023 പരമഗുരുനാഥൻ തന്ത്രരത്നം ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാഞ്ഞാൾ തോട്ടത്തിൽ മരയിൽ യജ്ഞത്തിൽ ദേവി കലയെ പരിപൂർണമായി ആവാഹിച്ചുകൊണ്ടുള്ള സഹസ്ര ചണ്ഡികായാഗം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചക നരസിംഹ അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സകല ഭക്തജനങ്ങൾക്കും പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലേക്ക് യജ്ഞഭൂവിലേക്ക് സ്വാഗതം. ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കര മാരിയമ്മൻ കോവിലിലെ മാരിയമ്മ പൂജാ മഹോത്സവം മെയ് 2, 3, 4 തീയതികളിലാണ് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ എല്ലാവിധ കാര്യപരിപാടികളും ആസൂത്രണം ചെയ്തു. ഈ ഏപ്രിൽ 25-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം കൊടിയേറ്റ് നടന്നു. ഇനി നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ്. ചൊവ്വാഴ്ച രാവിലെ പുതുപ്പാലത്ത് നിന്ന് സത്യകുംഭങ്ങൾ എഴുന്നള്ളിപ്പോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ആ എഴുന്നള്ളിപ്പോടുകൂടി തന്നെ ചെണ്ടമേളം, ആട്ടക്കരകം, 3 ആന മുതലായവ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു. ഒരു 5 ആനയൊക്കെ എഴുന്നള്ളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ കൂടി പരിപാടികൾ ആവർത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ റോഡ് പണി കാരണം നമ്മൾ എല്ലാ കാര്യത്തിലൊരു നിയന്ത്രണം വെച്ചു. അതുപോലെ നമ്മൾ 3 ആനയിൽ നിർത്തിയതാണത്. ഏതായാലും ചൊവ്വാഴ്ച 3 ആന മറ്റുള്ള കലാപരിപാടികളൊക്കെ കൂടി നമ്മൾ കുംഭങ്ങൾ എഴുന്നള്ളിച്ച് മാരിയമ്മൻ കോവിലേക്ക് വരും. അതിലെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ ഈ സത്യകുംഭങ്ങൾ മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് വളരെ അപൂർവമായ പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതും സ്വർണ്ണക്കുട കൊണ്ട് അലങ്കരിച്ചതും ആയുള്ള ഒരു സത്യകുംഭങ്ങളാണ്. അതിന് പുറമെ ഈ കുംഭം എടുക്കുന്നവരും അതിനെ അനുഗ്രഹിക്കുന്നവരും പൂച്ചട്ടി എടുക്കുന്നവരൊക്കെ നഗ്നപാതരായിട്ടാണ് മറ്റേ പുതുപ്പാലം തൊട്ട് ഈ മാരിയമ്മൻ കോവിൽ വരെ വരിക. ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കോൺക്രീറ്റിൻ്റെ ചൂടും ഒക്കെ സഹിച്ച് ഈ പൂവോടെടുക്കുമ്പോൾ അതിനുള്ള ആവിയൊക്കെ സഹിച്ചാണ് നമ്മളത് കൊണ്ടുവരുന്നത്. ഏതായാലും അത് ഭക്തിപരമായ ഒരു ചടങ്ങാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം 10 മണി സമയത്ത് ചേലക്കര സെൻറ്ററിൽ 60ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ചൗലൂർ മോഹൻ്റെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേള ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം അമ്പലത്തിൽ ഈ കുംഭങ്ങൾ പ്രതിഷ്ഠ ശേഷം പൂജ ഉണ്ടായിരിക്കുന്നതാണ്. പൂജയ്ക്ക് ശേഷം 12 മണിക്ക് അന്നദാനവും. അന്ന് വൈകുന്നേരം ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴേക്കും നമ്മൾ പരിപാടി തുടങ്ങും. കുരിശ്ശേരി അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, വിളക്കാട്ടം, ആട്ടക്കരകം, അങ്ങനെ വിവിധ കലാപരി 10-12 കലാരൂപങ്ങൾ നമ്മൾ ഇതിൽ എഴുന്നള്ളിക്കും. 3 ആന എറണാകുളം ശിവകുമാർ 1 ആന, അതിന് 2 വേറെ ആനകൾ, അങ്ങനെ 3 ആനകളിലെ എഴുന്നള്ളിച്ചാണ് ബുധനാഴ്ച എഴുന്നള്ളിക്കുക. ഈ എഴുന്നള്ളിപ്പ് വളരെ സവിശേഷതയുള്ളതാണ്. ചേലക്കരയിലെ ശരിക്കും പറഞ്ഞാൽ ചേലക്കരക്കാർക്ക് കണ്ണിനും കരളിനും ആനന്ദം നൽകുന്ന ഒരു ഘോഷയാത്രയാണത്. ഘോഷയാത്ര പലതും ചേലക്കരയുടെ ഇത് കൂടെ പോകണ്ടെങ്കിലും വളരെ അച്ചടക്കും ചിട്ടയോടും കൂടിയും നല്ല നല്ല കലാരൂപങ്ങൾ പുതുമയോടെ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ മാരിയമ്മ പൂജ ആഘോഷ കമ്മിറ്റിയാണ്. ആ കാര്യം ഞാൻ ഈ സമയത്ത് നിങ്ങളെല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. അത് പുറമെ ഇനി വ്യാഴാഴ്ചയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. വ്യാഴാഴ്ച മഹാപൊങ്കാല, പെരുംപൂജ, അന്നദാനം, 3 ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ എല്ലാവർക്കും പങ്കെടുക്കാം. അത് ജാതിമത വർണ്ണ ഭേദമന്യേ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. 3 ദിവസം അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. അത് കൂടാതെ അന്ന് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ സത്യകുംഭങ്ങൾ ഗൃഹസന്ദർശനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി 12 മണിക്ക് മുമ്പ് തന്നെ ഗംഗക്കരയിലെ പൊതുപ്പാലത്ത് അത് നിമജ്ജനം ചെയ്യുന്നതാണ്. ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവം 2023 മെയ് 2, 3, 4 തീയതികളിൽ അതിവിപുലമായി ആഘോഷിക്കും. മേടമാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ച കൊടിയേറി 3ാമത്തെ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് പൂജാഘോഷം നടക്കുക. ശ്രീ മാരിയമ്മയുടെയും ശ്രീ കാളിയമ്മയുടെയും സുവർണകുംഭങ്ങൾ കോവിലിലെത്തും. മെയ് 2-ന് രാവിലെ പുതുപ്പാലത്ത് നിന്ന് അമ്മൻ സുവർണകുംഭങ്ങളുടെ എഴുന്നള്ളിപ്പ് നടക്കും. 3-ന് ആനയും ഉടുക്കുവാദ്യം, പൂച്ചട്ടിത്താലം, പാണ്ഡിമേള, മാട്ടക്കരകം എന്നിവയുടെ അകമ്പടിയോടെയാണ് സുവർണകുംഭം എഴുന്നള്ളിപ്പ് നടക്കുന്നത്. രാവിലെ 8:30-ന് ആരംഭിച്ച് 11:30-യോടെ എഴുന്നള്ളിപ്പ് കോവിലെത്തും. തുടർന്ന് ഉച്ചപൂജയും അന്നദാനവും ഉണ്ടാകും. വൈകുന്നേരം അമ്മൻ നഗറിൽ മ്യൂസിക്കൽ ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ മ്യൂസിക്കൽ ഇവന്റ് ഉണ്ടായിരിക്കുന്നതാണ്. സിനിമാ പിന്നണി ഗായകരായ വിവേകാനന്ദൻ, കീർത്തന ശബരീഷ്, സൺസിംഗറിലെ അനഘ സതീഷ്, പൊള്ളാച്ചി മുത്തു, സിംഗിംഗ് ബ്രദേഴ്സ്, ഷാൻ ആൻഡ് ഷാ, ശിവാനി തുടങ്ങി നിരവധി കലാപ്രതിഭകളാണ് മ്യൂസിക്കൽ ഇവന്റിലൂടെ അരങ്ങിലെത്തുന്നത്. മെയ് 3 ബുധനാഴ്ച രാവിലെ കോവിലിൽ വിശേഷാൽ പൂജകളും ഉച്ചപൂജയും അന്നദാനവും ഉണ്ടാകും. വൈകുന്നേരം മാവിളക്ക് ഘോഷയാത്ര നടക്കുന്നു. ചേലക്കര പള്ളിയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. മെഴുകുതിരി തെളിയിച്ച് പ്രാർത്ഥനയോടെ ഘോഷയാത്ര ആരംഭിക്കുന്നതും 3 ഗജവീരന്മാരും പഞ്ചവാദ്യം, ആട്ടക്കരകം, ശിങ്കാരിമേളം, വിളക്കാട്ടം, കലാരൂപങ്ങൾ, തേര് തുടങ്ങിയവ ഘോഷയാത്രയിൽ അണിനിരക്കും. ഗജസാമ്രാട്ട് എറണാകുളം ശിവകുമാർ തിടമ്പേറ്റും. വാദ്യകുലപതി കുനിശ്ശേരി അനിയന്മാരാർ പഞ്ചവാദ്യത്തിന് പ്രാവീണ്യം വഹിക്കും. വർണ്ണാഭമായ ഘോഷയാത്രയാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. മെയ് 4 വ്യാഴാഴ്ച രാവിലെ കോവിലിൽ വിശേഷാൽ പൂജകൾ നടക്കും. ചെട്ടിക്കാരൻ PSN രവീന്ദ്രൻ, പൂജാരി ശ്രീമുരുകൻ എന്നിവരുടെ നേതൃത്വത്തിൽ പൊങ്കാല അടുപ്പുകൾക്ക് അഗ്നി പകരും. തുടർന്ന് ഉച്ചപൂജ, അന്നദാനം എന്നിവയുണ്ടാകും. വൈകുന്നേരം പെരുംപൂജ, അമ്മൻ, സുവർണകുംഭങ്ങൾ, മഞ്ഞൾ നീരാട്ടോടെ ഗ്രഹപൂജയ്ക്കായുള്ള എഴുന്നള്ളിപ്പ് നടക്കും. ഉടുക്കുപാട്ട്, അഗ്നിശാട്ടം, താലം, മേളം എന്നിവ അകമ്പടിയേക്കും. രാത്രി കുമ്മിയടി, അമ്മൻ, സുവർണകുംഭങ്ങൾ നിമഞ്ജനം ചെയ്യുന്നതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയാകുന്നത് എന്ന് സമുദായം പ്രസിഡന്റ് CK വേണുഗോപാൽ, സെക്രട്ടറി CR വേണുഗോപാൽ, CA സത്യൻ, മുഖ്യ രക്ഷാധികാരി മോഹൻരാജ്, രക്ഷാധികാരികളായ CR മണികണ്ഠൻ, കിഷോർ കുമാർ, S ഉദയകുമാർ, N സതീഷ്, മനോജ് കൃഷ്ണൻ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സന്ദീപ് ഗിരീന്ദ്രൻ, സെക്രട്ടറി വിനീത് വി, ട്രഷറർ രാജേഷ്, രാജാമണികണ്ഠൻ, കൺവീനർ ഗുരുശരൺ, പബ്ലിസിറ്റി കൺവീനർ അരുൺകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ചേലുള്ള കരയ്ക്ക് അഴകുള്ള മഹോത്സവമാണ് ചേലക്കര മാരിയമ്മൻ പൂജ മഹോത്സവം. ജാതിമത ഭേദമന്യേ ഏവരും ഐക്യത്തോടുകൂടി കുട്ടികളും കുടുംബവുമായി ഒന്നിച്ചെത്തുന്ന ഒരു മഹോത്സവമാണ് ചേലക്കര നമ്മുടെ ഈ ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവം. സവിശേഷതകളേറെയുള്ള ഒരു മഹോത്സവമാണ്. ഇന്ന് ചേലക്കരക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മഹോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേലക്കര മാരിയമ്മൻ പൂജ മഹോത്സവവും അതോടൊപ്പം തന്നെ രാജകീയ മാവിളക്ക് ഘോഷയാത്രയുമാണ്. നമുക്കറിയാം, 3 ദിവസങ്ങളിലായി 2021 മെയ് 2, 3, 4 തീയതികളിലായി ആഘോഷിക്കുന്ന മാരിയമ്മൻ പൂജ മഹോത്സവം. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇത് വിശദീകരിച്ചു. അപ്പോൾ പ്രധാന ദിവസം തന്നെ ആദ്യത്തെ ദിവസം സുവർണകുംഭം എഴുന്നള്ളിപ്പാണ്. ഭക്തിനിർഭരമായിട്ടുള്ള മേടമാസത്തിലെ ആ ഒരു പുലരിയിൽ നമുക്ക് ഏവർക്കും ആഘോഷമായിട്ടുള്ള ഭക്തിനിർഭരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ സുവർണകുംഭം എഴുന്നള്ളിപ്പ്. ദേവിയുടെ സാന്നിധ്യം വർഷത്തിലൊരിക്കൽ ഭക്തജനങ്ങൾക്കായി അനുഗ്രഹം ചൊരിയുന്ന ഒരു ഭക്തിനിർഭരമായൊരു ചടങ്ങാണ്. വർഷത്തിലൊരിക്കൽ ദേവി ഭക്തജനങ്ങളെ കണ്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ നേരിട്ട് എത്തുന്ന ഒരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ദിവസം വരുന്ന മാവിളക്ക് ഘോഷയാത്ര, അമ്മയുടെ ഇഷ്ട വഴിപാടായിട്ടുള്ള പച്ചയിടൽ ചടങ്ങ് ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ഈ ഒരു ചടങ്ങിലേക്ക് തന്നെ രാജകീയമായ മാവിളക്ക് ഘോഷയാത്രയുടെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആനയും ആട്ടക്കരകവും എല്ലാം ആയിക്കൊണ്ട് തന്നെ മാവിളക്ക് ഘോഷയാത്രയ്ക്ക് അകമ്പടിയായിട്ടുകൊണ്ട് തന്നെ കുനിശ്ശേരി അനിയന്മാരിൽ നേരിട്ടുള്ള പ്രമാണത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. ഇതോടൊപ്പം തന്നെ ആ ഒരു രാജകീയ മാവിളക്ക് ഘോഷയാത്രയ്ക്ക് ചെറിയ തോതിലുള്ള ഗതാഗത കുരുക്കിനെ സംബന്ധിച്ചു എല്ലാവർക്കും അറിയാം. ഒരു ആഘോഷം നടക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഒരു ഗതാഗത കുരുക്ക് സ്വാഭാവികമാണ്. എല്ലാവരും ആ ഒരു ഗതാഗത തിരക്കിലേക്ക് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. CCV ന്യൂസ് ചേലക്കര.